സ്വന്തമായ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയാലോ, വെറും 5 മിനിറ്റ് കൊണ്ട് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ. ടെക്നിക്കൽ നോളജ് ഒന്നും ഇതിന് ആവശ്യമില്ല, നമുക്ക് ആർക്കും ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണം ചെയ്തു നോക്കാം. MIT ആപ്പ് ഇൻവെന്റർ സൈറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ക്രിയേറ്റ് ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ID വെച്ച് ഇതിൽ ലോഗിൻ ചെയ്യാം. നമുക്കിവിടെ കുറച്ച് എക്സാമ്പിൾസ് കാണാം ചെയ്ത് പഠിക്കാൻ. പക്ഷെ നമുക്ക് ഒരു ബ്ലാങ്ക് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. പ്രൊജക്റ്റ് നെയിം നമുക്ക് ക്ലിക്ക് മീ എന്ന് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഒരു മൊബൈൽ സ്ക്രീൻ കാണാം. അപ്പോൾ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഈ സ്ക്രീൻ പോലെ ആയിരിക്കും അതിൽ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ആദ്യമായി ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹലോ എന്ന് തിരിച്ചു പറയുന്ന ഒന്നാണ്. അതിനായിട്ട് ലെഫ്റ്റ് സൈഡിലെ യൂസർ ഇൻ്റർഫേസിൽ നിന്ന് ഒരു ബട്ടൺ എടുത്ത് നമുക്ക് സ്ക്രീനിൽ കൊണ്ടുവന്ന് വയ്ക്കാം. ഇനി റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം ഈ ബട്ടണ് പലതരത്തിലുള്ള ചേഞ്ചസ് വരുത്താം. അതിനെ ടെക്സ്റ്റ് വേണേൽ ബോൾഡ് ചെയ്യാം, അതിൻ്റെ വിഡ്ത് ഇൻക്രീസ് ചെയ്ത് സ്ക്രീനിനൊപ്പം നിർത്താം, പേര് മാറ്റാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പേര് നമുക്ക് ക്ലിക്ക് മീ എന്നാക്കാം. ഇതുപോലെ തന്നെ സ്ക്രീൻ 1 പേര് നമുക്ക് ചേഞ്ച് ചെയ്ത് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന നിലയ്ക്ക് മൈ ഫസ്റ്റ് ആപ്പ് എന്ന് മാറ്റാം. ബട്ടൺ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും. ഇനി നമുക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹലോ എന്ന് പറയാനുള്ള ചെറിയൊരു പ്രോഗ്രാം ചെയ്യണം. അതിനായിട്ട് റൈറ്റ് സൈഡ് ടോപ്പിൽ ഡിസൈനർ എന്ന് പറയുന്നതിന് ബ്ലോക്കിലേക്ക് ചേഞ്ച് ചെയ്യണം. വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു ഗ്രാഫിക്കൽ പ്രോഗ്രാമാണ് വെൻ ബട്ടൺ 1 ക്ലിക്ക്. നമുക്ക് എടുക്കാം ബട്ടൺ 1 ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് ഇതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഡിസൈനറിലേക്ക് തിരിച്ചു പോകാം. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹലോ എന്ന് പറയാനായിട്ട് നമുക്കൊരു ടെക്സ്റ്റ് ടു സ്പീച്ച് കൺവേർട്ടർ ആവശ്യമുണ്ട്. അത് ലെഫ്റ്റ് സൈഡിലുണ്ട്. അതെടുത്ത് ആ മൊബൈൽ ഡിസ്പ്ലേയിൽ കൊണ്ടുവന്ന് ഇടണം. ഇത് നമുക്ക് ആപ്ലിക്കേഷനിൽ കാണാൻ സാധിക്കില്ലെങ്കിലും അതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കോൾ ടെക്സ്റ്റ് ടു സ്പീച്ച് സ്പീക്ക്, അതെടുത്ത് നമുക്കിവിടെ യൂസ് ചെയ്യാം. അതിൽ മെസ്സേജ് ആയിട്ട് നമുക്കൊരു ടെക്സ്റ്റ്, ഒരു സിമ്പിൾ ടെക്സ്റ്റ് ഹലോ എന്ന് ടൈപ്പ് ചെയ്യാം. സോ നമ്മുടെ ആപ്ലിക്കേഷൻ റെഡി. ഇനി നമുക്കിത് മൊബൈലിലേക്ക് യൂസ് ചെയ്യാനായിട്ട് മറ്റൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. MIT തന്നെ ആപ്പ് ഇൻവെൻറ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നത്. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്കിപ്പോൾ 2 ഓപ്ഷൻസ് കാണാം. ഒന്ന് കണക്ട് വിത്ത് കോഡ്, ഒന്ന് സ്കാൻ QR കോഡ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെബ്സൈറ്റിലെ കണക്ട് എന്ന് പറയുന്നതിൽ ഓൾ കമ്പാനിയൻ എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. സോ നമുക്കൊരു QR കോഡ് കിട്ടും. ഈ ആപ്പ് വെച്ച് നമുക്കത് റീഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ നമ്മളുണ്ടാക്കിയ ആപ്ലിക്കേഷൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കാണാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹലോ എന്ന് കേൾക്കാം. ഓ, ഫസ്റ്റ് ആപ്ലിക്കേഷൻ റെഡി. ഹലോ, അത്ര സിമ്പിൾ ആണല്ലേ. നമ്മുടെ സ്വന്തം സോഫ്റ്റ്വെയർ റെഡി. ചെറിയ ചേഞ്ചസ് കൂടി വരുത്തി നോക്കാം. ഇനി നമ്മൾ എന്ത് ചേഞ്ച് വരുത്തിയാലും മൊബൈലിലും ഓട്ടോമാറ്റിക്കലി അത് ചേഞ്ച് ആവും. ഒരു ആക്സിലറോമീറ്റർ സെൻസർ കൂടി യൂസ് ചെയ്യാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ഷെയ്ക്കിംഗ് എന്ന് തിരിച്ചു പറയുന്ന ഒരു പോർഷനാണ്. അതിനായി ആക്സിലറോമീറ്റർ സെൻസർ ഷെയ്ക്കിംഗ് എന്ന് പറയുന്ന ഓപ്ഷനോട് കൂടിയിട്ടുണ്ട്. അത് വേണം യൂസ് ചെയ്യാൻ. നേരത്തെ നമ്മൾ യൂസ് ചെയ്ത ടെക്സ്റ്റ് ടു സ്പീച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് അതിൽ മെസ്സേജ് ആയിട്ട് സ്റ്റോപ്പ് ഷെയ്ക്കിംഗ് എന്ന് കൊടുക്കാം. സോ ആ പോർഷനും കംപ്ലീറ്റ് ആയി. ഇപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി ആഡ് ആയിട്ടുണ്ടാവും. നമുക്ക് ചെക്ക് ചെയ്യാം. സ്റ്റോപ്പ് ഷെയ്ക്കിംഗ്. അടിപൊളി. സ്റ്റോപ്പ് ഷെയ്ക്കിംഗ്.
നമുക്കിതൊരു അപ്ലിക്കേഷനായി ഡൗൺലോഡ് ചെയ്യാനായിട്ട് അവിടെ ബിൽഡിൽ ആൻഡ്രോയിഡ് ആപ്പ് എന്ന് ഓപ്ഷൻ ഉണ്ട്. സോ അപ്ലിക്കേഷൻ റെഡി. സെയിം സോഫ്റ്റ്വെയർ വെച്ച് തന്നെ നമുക്കത് സ്കാൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യാം. ഹലോ, സ്റ്റോപ്പ്. ഈ സോഫ്റ്റ്വെയർ തന്നെ ഒരുപാട് ചേഞ്ചസ് വരുത്താം. വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇടാം. ഞാനിവിടെ യൂട്യൂബ് ചാനലിൻ്റെ ലോഗോ ആണ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയിട്ട് ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ എടുത്ത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയി ഇടാം. അപ്ലിക്കേഷന് ടോട്ടലി ഒരു ഭംഗി കിട്ടും. ഇതുപോലുള്ള ചെറിയ ചെറിയ സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കി പഠിച്ചാൽ ഭാവിയിൽ നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ സ്വന്തമായി ഉണ്ടാക്കാം.